ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിഥുല മജീഷ്. ടിപ്സ് നോൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിറ്റോണിയയുടെ കുറച്ച് വെറൈറ്റീസ്, അതിന് കൊടുക്കേണ്ട കെയർ, അതെങ്ങനെ നടണം, പോട്ടി മിക്സ്ചർ എങ്ങനെ തയ്യാറാക്കണം എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റാണ് ഫിറ്റോണിയ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഒരുപാട് വെറൈറ്റീസ് ഉള്ളൊരു ചെടിയാണ് ഫിറ്റോണിയ. ഇതിനെ നെർവ് പ്ലാന്റ് എന്നുകൂടി അറിയപ്പെടാറുണ്ട്. അതായത് ഇതിൻ്റെ ലീഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകൾ പോലെയാണ് അതിലുള്ള ആ ലൈൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മളതൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഫിറ്റോണിയ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുമാണ്, അതോടൊപ്പം തന്നെ വാട്ടർ ലവിങ് ആയിട്ടുള്ള പ്ലാന്റുമാണ്. ഇപ്പോൾ ഈ പ്ലാന്റിൽ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, നല്ല വലിപ്പമുള്ള ലീഫുമുണ്ട്, അതോടൊപ്പം തന്നെ ചെറിയ ലീഫുള്ള പ്ലാന്റ്സും ഉണ്ട്. അത് ആ ഒരു ചെടിയുടെ തന്നെ മിനിയേച്ചർ വെറൈറ്റീസാണ്. ഫിറ്റോണിയ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വയ്ക്കാം, അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും ചെയ്യാം. ഫിറ്റോണിയയുടെ ചെറിയ കമ്പുകൾ മുറിച്ച് കുത്തിയിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ജെഫിയിൽ നമ്മൾ കുത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. കമ്പ് മുറിച്ച് കുത്തി മാത്രമല്ല, ഇത് കുറച്ച് വലുതായി കഴിയുമ്പോൾ ഇതിൽ ചെറിയൊരു കായ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്ന രണ്ട് ചെടികളും തമ്മിൽ നല്ല സിമിലാരിറ്റീസ് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വലിയ ലീഫുള്ള ചെടിയുടെ തന്നെ മിനിയേച്ചർ വെറൈറ്റിയാണിത്. നമുക്കിപ്പോൾ ഫിറ്റോണിയയുടെ കുറച്ച് വെറൈറ്റീസ് കാണാം. അപ്പോൾ നമുക്ക് ചില ലീഫൊക്കെ കാണുമ്പോൾ നല്ല സാമ്യം തോന്നും, പക്ഷേ അതിൻ്റെ ആ ഒരു ലൈനിൽ അല്ലെങ്കിൽ ആ ഒരു നെർവിൻ്റെ കളറ് കുറച്ച് ലൈറ്റായിരിക്കും, കുറച്ച് ഡാർക്കായിട്ട് വരുന്ന ഷെയ്ഡും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുമ്പം ചിലപ്പോൾ അത് രണ്ടും ഒന്നാണെന്ന് തോന്നും. ഇപ്പോൾ ഈ ഒരു രണ്ട് ലീഫും തമ്മിൽ നല്ല ഒരു സാമ്യം തോന്നുന്നുണ്ടല്ലേ, ഇത് കണ്ടില്ലേ. ഇതൊക്കെ ഏകദേശം ഒരുപോലെ തോന്നില്ല, പക്ഷേ ഇതിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇത് ഫിറ്റോണിയയുടെ വലിയ ലീഫ് വരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ മിനിയേച്ചർ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇത് രണ്ട് പ്ലാന്റ് ഒരേ ജെഫിയിൽ ചെയ്തതാണ് കേട്ടോ. ഗ്രീനിൻ്റെ തന്നെ വേറൊരു മിനിയേച്ചർ വെറൈറ്റി കൂടി കാണിച്ചു തരാം. അപ്പോൾ അത് കാണുമ്പോൾ ഏകദേശം ഒരുപോലെ തോന്നും, പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ കണ്ടോ, അതിലും വ്യത്യാസമുണ്ട്. ആ ഒരു ലൈനിൽ അല്ലെങ്കിൽ ആ ഒരു നെർവിൻ്റെ കളറിൽ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലാണ് ഞാൻ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഈ മിനിയേച്ചറിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഞാൻ പറഞ്ഞു തരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലേ. പിന്നെ ഇതും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് കാണുമ്പം കുറച്ച് സിമിലാരിറ്റി തോന്നുന്നുണ്ട്, പക്ഷേ അത് രണ്ടും രണ്ട് പ്ലാന്റ് തന്നെയാണ്. ഇനി കുറച്ച് മിനിയേച്ചർ വെറൈറ്റീസും കൂടെ കാണിച്ചു തരാം. ഇതൊരെണ്ണമാണ്. ഇനി അടുത്തത് ഈ ഒരു കളറ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതൊരു പോട്ടിലേക്ക് നിറച്ചാവുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇതൊരു ലൈറ്റ് ഷെയ്ഡ് വരുന്നതാണ്, ഗ്രീനിൽ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നത്. ഇനി നമുക്ക് ഫിറ്റോണിയ നടാനുള്ള പോട്ടിംഗ് മിക്സ്ചർ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊക്കോപീറ്റാണ്, നമ്മുടെ ചകിരിപ്പൊടി. അപ്പോൾ ഇതൊരു വാട്ടർ ലവിങ് പ്ലാന്റാണ്, അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഈ ഒരു കൊക്കോപീറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചോളും. ഇനി ഇട്ട് കൊടുക്കുന്നത് മണലാണ്. നമ്മുടെ ചെടി കുറച്ചധികം നനഞ്ഞാലും ഒരു വാട്ടർ ലെവൽ ബാലൻസ് ചെയ്യാൻ ഈ മണൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗാർഡൻ സോയിൽ ഇതിനകത്തേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 1:1:1 എന്നുള്ളൊരു പ്രൊപ്പോർഷനിൽ ചകിരിപ്പൊടി, മണൽ, അതുപോലെ തന്നെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ നമുക്ക് യൂസ് ചെയ്യാം. ഇനി മണൽ ഒട്ടും കിട്ടാനില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡൻ സോയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പം നമ്മൾ ഇതുപോലെ 1:1:1 എന്നുള്ളൊരു പ്രൊപ്പോർഷനിൽ എടുക്കരുത്. ഈ ചാണകപ്പൊടിയും അതുപോലെ തന്നെ കൊക്കോപീറ്റും എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ എടുക്കാതെ അത് ഉപയോഗിക്കുന്നതിൻ്റെ പകുതി ഭാഗം മാത്രം മണ്ണിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫിറ്റോണിയ നട്ട് വളർത്തിയിട്ടുള്ളവർക്കറിയാം, ഈ ഒരു ചെടിയുടെ നോട്ട്സിൻ്റെ ഏതെങ്കിലും ഭാഗം മണ്ണിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് വേര് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കിയിട്ട് നടുകയാണെങ്കിൽ ആ വേരുകൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് ചെടി പെട്ടെന്ന് വളരാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരുവിധം എല്ലാ പ്ലാന്റുകളും തന്നെ ഒരു പോട്ടിലെ ഒരു ചെടി അങ്ങനെയാണ് നടാറ്. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ ഫിറ്റോണിയൊക്കെ കുറച്ചധികം പ്ലാന്റ് ഒരു പോട്ടിൽ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹാങ്ങായി കിട്ടും. അല്ലെങ്കിൽ ഫിറ്റോണിയുടെയൊക്കെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പടർന്ന് പോട്ട് നിറച്ചുമായി കിട്ടാറുണ്ട്. ഇനി നമുക്ക് ഈ പോട്ടിംഗ് മിക്സ്ചർ ഈ പോട്ടിലോട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് മുമ്പ് കുറച്ച് ഓടിൻ്റെ പീസ് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിറച്ച് കൊടുക്കുന്ന ഈ ഒരു പോട്ടിംഗ് മിക്സ്ചർ അടിഭാഗത്ത് സെറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോളൊക്കെ അടഞ്ഞിട്ട് വെള്ളം വാർന്നു പോകാതിരിക്കും. ഞാനിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടിംഗ് മിക്സ്ചർ കുറച്ചധികം പോട്ടിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം ഈ പോട്ടിലോട്ട് നടാം.
ഇനി നമുക്ക് ഓരോ ചെടികളും പോട്ടിലോട്ട് നടാം. അപ്പോൾ നമ്മൾ നടന്ന സമയത്ത് ഈ ജെഫി കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചിലർ ചോദിക്കാറുണ്ട് ജെഫി മുറിച്ച് മാറ്റിയതിന് ശേഷം നടണമെന്നുള്ളത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിത് ഒരു മണ്ണിൽ തട്ടിയിരിക്കുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് മുതൽ ഈ ഒരു പൗച്ച് ദ്രവിച്ച് പോകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ മണ്ണിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് വേരുകൾ പടർന്നോളും. അതുപോലെ തന്നെ കുറച്ച് ദിവസം മണ്ണിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൗച്ച് മണ്ണിൽ ദ്രവിച്ച് പോകുന്നതാണ്. നമുക്ക് എല്ലാ ചെടികളും പോട്ടിലോട്ട് നടാട്ടോ. ഫിറ്റോണിയ നമ്മൾ ഔട്ട്ഡോറിൽ ചെയ്യുന്നതിനേക്കഴിഞ്ഞും കൂടുതൽ ഇൻഡോറായിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വെക്കുന്നതാണ് നല്ലത്. നമ്മൾ വീടിന് പുറത്തെവിടെയെങ്കിലും ആണ് ചെടി വെക്കുന്നതെങ്കിൽ ഒരുപാട് സൺലൈറ്റ് അടിക്കുന്ന രീതിയിൽ വെക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫെല്ലാം ഡാമേജായി കാണാറുണ്ട്. അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും മരച്ചോട്ടിലോ ഏതെങ്കിലും ഷെയ്ഡുള്ള ഭാഗത്തോ നമുക്ക് ചെടി വെക്കാവുന്നതാണ്. ഈ ഒരു ചെടിയിൽ വരുന്ന പ്രശ്നമാണ് വേര് ചീയൽ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വാട്ടർ ലവിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു തണുപ്പ് നിലനിൽക്കുന്ന രീതിയിലുള്ള നന കൊടുത്താൽ മതി. ഓവറായിട്ട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേര് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇനി ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടും ഇതിൻ്റെ വേരിൻ്റെ ഭാഗത്ത് പ്രശ്നമാവാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി നട്ടിട്ട് ഒരു മാസമോ രണ്ട് മാസമോ കൂടുമ്പം നമുക്ക് ലിക്വിഡായിട്ടുള്ള ഏതെങ്കിലും ഫെർട്ടിലൈസർ ഇതിൻ്റെ ചുവട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്യൂഡോ എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ. അത് നമുക്ക് നേർപ്പിച്ച് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ തെളി മാത്രം എടുത്തിട്ട് നമുക്കിതിൻ്റെ ചോട് ചേർക്കാതെ ഒഴിച്ചു കൊടുക്കാം. ചോട് ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേര് കൂടുതൽ ചീയാണ് ചെയ്യുന്നത്. സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സിന് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കുകയും ചെയ്യരുത്. പിന്നെ ചെടിയുടെ ലീഫിന് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺലൈറ്റിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫൊന്നും ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയില്ല. പിന്നെ കാറ്റർപില്ലർ അതുപോലെ തന്നെ പുഴുക്കളൊക്കെ വന്നിട്ട് ചെടിയുടെ ലീഫെല്ലാം കട്ട് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. പെസ്റ്റിസൈഡുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പെസ്റ്റിസൈഡുകൾ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന പെസ്റ്റിസൈഡുകൾ യൂസ് ചെയ്യാം. കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും യൂസ് ചെയ്തിട്ട് നേർപ്പിച്ച് നമ്മൾ ഉപയോഗിക്കാറില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവരൊന്ന് കണ്ടു നോക്കിയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നീം ഓയിൽ വെച്ചിട്ടുള്ള പെസ്റ്റിസൈഡ്, നീമിൻ്റെ ലീഫ് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ പെസ്റ്റിസൈഡ് ഉണ്ടാക്കാറുണ്ട്. അതെല്ലാം ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കാറുണ്ട്. ഇനി നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിൽ രാസവളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജൈവവളം ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ജൈവവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി തന്നെ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമ്പോസ്റ്റൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ജെഫിയിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ജെഫി വേണ്ടവർ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിന് റൂട്ടിംഗ് ഹോർമോണൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മണ്ണിൽ കുത്തിയിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ലെവലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ചെടി കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തുവാണെങ്കിൽ ചട്ടി നിറയെ ഒരേ ലെവലിൽ നിൽക്കും. അപ്പോഴാണ് ചെടിക്ക് നല്ലൊരു ഭംഗി വരുന്നത്. അപ്പോൾ പുതിയ പുതിയ തലപ്പുകൾ ചെടിയിൽ വന്നിട്ട് അതൊന്ന് കുറച്ച് മൂപ്പെത്തിക്കഴിയുമ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതുപയോഗിച്ചിട്ട് നമുക്ക് ഒരു പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഫിറ്റോണിയ വളർത്തുന്ന എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലത്തെ പ്ലാന്റ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ക്ലിക്ക് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മൾ അടുത്ത് തന്നെ ഒരു ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം മിസ്സാവാതെ എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബറായിട്ടുള്ള ലുലു ഷെറിൻ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.